കൈമനത്ത് ബൈക്കിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കൊഞ്ചിറവിള സ്വദേശി അനന്തുവിന്റെ കൊലപാതകത്തിൽ തെളിവെടുപ്പിനായി പ്രതികളെ കൊലപാതകം നടത്തിയ ആളൊഴിഞ്ഞ തോട്ടത്തിലെത്തിച്ചു. അവിടെ വെച്ച് പ്രതികളുടെ വാക്കുകൾ കേട്ട് പോലീസ് പോലും ഞെട്ടി. ഞങ്ങൾ എല്ലാവരും അവനെ ഇവിടെ വെച്ച് ഇടിച്ചു, തേങ്ങയെടുത്ത് തലയ്ക്കെടുക്കുകയും ചെയ്തു. യാതൊരു കൂസലുമില്ലാതെ പ്രതികൾ പോലീസിനോട് പറഞ്ഞു. തങ്ങൾ ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷമാണ് കൃത്യം നടത്തിയതെന്നും പ്രതികൾ വെളിപ്പെടുത്തി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത വിഷ്ണുരാജ്, വിനീഷ് രാജ്, ഹരിലാൽ, വിജയരാജ്, അഖിൽ, അനീഷ് എന്നിങ്ങനെ ആറുപേരെയാണ് പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. പ്രതികൾ സ്ഥിരമായി ഒത്തുകൂടുന്നത് ഇവിടെയാണ്. അനന്തുവിനെ ഇവിടെ എത്തിച്ച ശേഷം എങ്ങനെയാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന കാര്യം പ്രതികൾ പോലീസിനോട് വിശദീകരിച്ചു. യാതൊരു കൂസലോ വിഷമമോ ഇല്ലാതെയായിരുന്നു പ്രതികളുടെ പെരുമാറ്റവും പ്രതികരണങ്ങളും. മദ്യവും ലഹരിമരുന്നും ഉപയോഗിക്കുന്ന കാര്യവും അനീഷിന്റെ പിറന്നാൾ ആഘോഷത്തെ കുറിച്ചും പ്രതികൾ പറഞ്ഞു. മാർച്ച് 11 വൈകിട്ട് 4 അനന്തു ഗിരീഷിനെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. കരിക്ക് കല്ല്, കമ്പ് എന്നിവ മർദ്ദനത്തിന് ഉപയോഗിച്ചതായാണ് കണ്ടെത്തൽ. കൊലപാതകം നടന്ന ദിവസം പ്രതികളിൽ ഒരാളുടെ പിറന്നാൾ ആഘോഷം രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നിരുന്നു. ഈ ആഘോഷത്തിലും മദ്യവും മയക്കുമരുന്നും എല്ലാം വിതരണം ചെയ്തു. യുവാവിനെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയിട്ടും കൊലപ്പെടുത്തും മുൻപ് കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് വലിയ വിമർശനമുയർന്നിരുന്നു. അനന്തുവിന്റെ ശരീരത്തിൽ മുറിവുകൾ വരുത്തിയ ശേഷം ബ്ലേഡ് വലിച്ചെറിഞ്ഞ സ്ഥലവും പ്രതികൾ കാട്ടിക്കൊടുത്തു. കൊല്ലപ്പെട്ട അനന്തുവിന്റെ സുഹൃത്തുക്കളും സ്ഥലത്തെത്തിയിരുന്നു. തോട്ടത്തിലെ ഇടിഞ്ഞു പൊളിഞ്ഞ പന്നി ഫാമിലാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയ ശേഷം ഉപേക്ഷിച്ചത്. അനന്തുവിനെ തട്ടിക്കൊണ്ടു വന്നപ്പോഴേ ചിലർ ഒപ്പമുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ ആദ്യം എത്തിയവർ വിളിച്ചു വരുത്തുകയായിരുന്നു. അതിക്രൂരമായിട്ടായിരുന്നു അനന്തുവിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. അടുത്തിടെ സൂപ്പർ ഹിറ്റായ KGFലെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതികൾ അരുവുകൊല നടത്തിയത്. ചിത്രത്തിലെ നായകനെ പോലെ ആവാൻ ആഗ്രഹിച്ചിരുന്നവരാണ് പ്രതികൾ. അനന്തുവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കൊലപ്പെടുത്താൻ ഇടയാക്കിയത് ലഹരിയുടെ ഉപയോഗമാണ്. അനന്തുവിനെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിന്റെ വീഡിയോ ഇവർ മൊബൈൽ ഫോണിൽ പകർത്തി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. കൊലപാതകത്തിലെ 14 പ്രതികളിൽ 12 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.